പൗരത്വം ഉയർത്തുന്ന ആശങ്കകൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി DYFI മേമുണ്ടയിൽ യുവജന സെമിനാർ സംഘടിപ്പിച്ചു. പരിപാടി SK സജീഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുടനീളം ഒറ്റുകാരന്റെ പങ്ക് മാത്രം വഹിച്ച പാരമ്പര്യമാണ് അവക്കുള്ളത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ യുവജനങ്ങൾക്കും ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കുമുള്ള പാരമ്പര്യം വേറെയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളി വരുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കും. കാരണം അവരുടെ പാരമ്പര്യം ഭഗത് സിംഗിന്റെ പാരമ്പര്യമാണ്. 9 വയസ്സുള്ള ഭഗത് സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നേരിട്ട് കണ്ട് കരഞ്ഞു നിന്ന ബാലനായിരുന്നില്ല. ചോര പുരണ്ട വണ്ണ് ഉള്ളം കയ്യിലൊതുക്കി മുട്ടി ചുരുട്ടി പിടിച്ച് അമ്മയോട് പറഞ്ഞത് ഇതെന്റെ പ്രതികാരമാണ് എന്ന് പറഞ്ഞ ഭഗത് സിംഗ്. ആ ഭഗത് സിംഗ് 15-ാമത്തെ വയസ്സിൽ നാജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി പോരടിച്ചു. ബ്രിട്ടീഷുകാരന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് പുകബോംബ് വലിച്ചുകൊണ്ട് ഓടിപ്പോകാതെ ചിരിച്ചു നിന്ന ഭഗത് സിംഗും കൂട്ടാളികളും അവരോട് പറഞ്ഞത് മൂടരെ നിങ്ങളെ കൊല്ലാനുള്ള കരുത്ത് ഇന്ത്യൻ യുവത്വത്തിനുണ്ട്, ഇന്ത്യയിലെ സമരയവനത്തിനുണ്ട്, ഇന്ത്യയിലെ പോരാളികൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം കാണാത്ത നിങ്ങളുടെ ബദിരകർണങ്ങൾ തുറപ്പിക്കാനാണ് ഞങ്ങൾ ഈ ശബ്ദം നിങ്ങളുടെ പാർലമെന്റിനകത്ത് നിങ്ങളുടെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് മുഖത്തിയത് എന്ന് പറഞ്ഞ ഭഗത് സിംഗ് തുക്കുമരത്തിലേക്ക് നടന്നു കയറുമ്പോൾ ജയിലിൽ നിന്ന് അവസാനത്തെ ആഗ്രഹം എന്ത്? ഇതാ നിങ്ങളെ തുക്കുമരത്തിലേക്ക് കടിവെറ്റാൻ കൊണ്ടുപോവുകയാണ്.